ഹായ് നമസ്കാരം ഇന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് അതായത് വവ്വാക്കാവ് പാവുമ്പ റൂട്ടിൽ മണപ്പള്ളിയിൽ നിന്നും വള്ളികുന്നത്തേക്ക് പോകുമ്പോൾ നാലുവിള ജംഗ്ഷനിൽ ഒരു ചേട്ടനും ചേച്ചിയും നടത്തുന്ന വീട്ടിലൂടിൻ്റെ രുചിക്കാഴ്ചകളാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ രുചിവിശേഷങ്ങളിലേക്ക് ശരിക്കും എത്ര നാളായിട്ട് ഈ വീട്ടിലൂടെ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എത്ര രൂപയാണ് നമ്മുടെ ഊണിന് 60 രൂപയാണ് ഊണിൽ എന്തൊക്കെ ഉണ്ടാവും പിന്നെ വറുത്ത മീനുണ്ട് അവിയൽ അല്ലെങ്കിൽ കൂട്ടുകറിയോ എന്തെങ്കിലും ആയിരിക്കും പിന്നെ പപ്പടമോ സാമ്പാർ പുളിശ്ശേരി അഞ്ചു കൂട്ടം കറികൾ ഉണ്ടാവും ഈ 60 രൂപയുടെ ഊണിനല്ലേ പിന്നെ ഐറ്റം സ്പെഷ്യലായിട്ട് മീൻ വറുത്തത് ഉണ്ട് മീൻ വറുത്തയുണ്ട് മീൻകറി ഉണ്ടോ സ്പെഷ്യലായിട്ട് കറിന്റെ കൂടെ ഉണ്ട് കറി മീൻകറി ഇതിൻ്റെ കൂടെ ഉണ്ടല്ലേ ഊണ് മാത്രമല്ലോ ഉള്ളൂ ഇവിടെ രാവിലെ കാപ്പിയുണ്ട് കാപ്പി എന്തൊക്കെയാണ് അപ്പമുണ്ട് ദോശയുണ്ട് അപ്പം ചേട്ടനും ചേച്ചിയും കൂടെ ആണോ ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഊണ് എങ്ങനെയുണ്ട് പോകുന്നുണ്ടോ കറക്റ്റ് ഈ സ്ഥലം എന്ന് പറയുന്നത് വവ്വാക്കാവി എന്ന് റൂട്ട് ഒന്ന് പറയാമോ ഈ സ്ഥലത്തിന്റെ പേര് നാലുവിള ജംഗ്ഷൻ ആണല്ലേ അയില വറുത്തുണ്ട് നമ്മൾ കാണുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇഞ്ചിക്കറി പയറും മെഴുക്കുരട്ടി ഉണ്ട് പിന്നെ മത്തങ്ങായും ചേന എല്ലാം കൂടി ഇട്ട് കൂട്ടുകറി അയിലക്കറിയാണോ ചെറിയ മീൻ്റെ കറിയാണല്ലേ ഓമയ്ക്ക പച്ചടിയാണല്ലേ ആ അപ്പൊ നമ്മുടെ ചേട്ടൻ നമുക്ക് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് വള്ളികുന്നത്തിന് മുമ്പ് നാലുവിള ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കൊല്ലം ജില്ലയാണ് നല്ല ചൂട് ചോറ് അതുപോലെ തന്നെ മീൻകറി കഴിക്കും മാങ്ങ ഇട്ട മീൻകറിയാണ് കേട്ടോ ചൂട് പുറത്തും ചൂട് ഊണിനും ചൂട് നല്ല മാങ്ങക്കറി പൊടിമീൻ കറിയാണ് കേട്ടോ കൊഴുവാന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും നെത്തൂരി എന്നൊക്കെ പറയുന്ന മീനാണ് ചൂട് മീൻകറിക്ക് എപ്പോഴും നല്ല ഒരു ടേസ്റ്റാണ് മാങ്ങയുടെ പീസൊക്കെ കിടക്കുന്നതല്ലേ ചോറും ഈ മാങ്ങയായിട്ടങ്ങ് ഞെരടണം അങ്ങോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉഷാറാകുമ്പോൾ അതുപോലെ തന്നെ അതേ പയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കറിയാണിത് അതും പൊളി ഇതുണ്ട് പപ്പരയ്ക്ക ഓമയ്ക്ക എന്നൊക്കെ പറയുന്ന സംഭവം അതിൻ്റെ പച്ചടി ഉഷാറ് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ തൊടുകറിയായിട്ട് ഇഞ്ചിയുണ്ട് ഇഞ്ചിക്കറിയൊക്കെ സൂപ്പർ ഇഞ്ചിക്കറിയാണ് കേട്ടോ നല്ല നാടൻ ഊണ് ഇനി നമുക്ക് ഒഴിക്കാനായിട്ട് ഇവിടെ സാമ്പാർ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ പുളിശ്ശേരിയുണ്ട് ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് മീനൊന്ന് ടേസ്റ്റ് ചെയ്യാം അയില വറുത്തയാണ് കേട്ടോ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കയ്യിലറിയാൻ പറ്റുന്നുണ്ട് നല്ല ഭക്ഷണമാണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതി തന്നെ കറികൾക്കൊക്കെ ആ ഒരു ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കുന്ന രീതി തന്നെ തയ്യാറാക്കുന്നതല്ലേ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു വീട്ടിലെത്താനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അദ്ദേഹം ഈ നാട്ടുകാരനാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടു
ചേട്ടാ ഇന്ന പോലെ ഇവിടെ ഒരു വീട്ടിലുണ്ട് ഒന്ന് വന്ന് പരിചയപ്പെടുത്തണം നമ്മളിപ്പോൾ ഒഴിച്ചത് സാമ്പാറാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലായതുകൊണ്ട് തന്നെ നമ്മളെ സജസ്റ്റ് ചെയ്തിട്ടുള്ള വീട്ടിലൂടെ നമ്മൾ തീർച്ചയായിട്ടും വന്ന് കഴിച്ചു കഴിച്ചിട്ട് ഭക്ഷണം നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീട്ടിലൂടെ എത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് ഇതിപ്പോൾ കൊണ്ടുവന്നതാണ് ചേട്ടൻ നല്ല തണുപ്പുണ്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള നാടൻ പാല് ഒറേ ഒരിച്ച് തൈരാക്കി മാറ്റിയ പച്ചമുരു ഉണ്ടോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പച്ചമുരു ആഹാ അടിപൊളി അപ്പോഴും ഈ സ്ഥലം മറക്കണ്ട കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ വവ്വാക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നും ഈ വള്ളികുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പം നാലുവിള ജംഗ്ഷനിലാണ് ഈ ചേട്ടനും ചേച്ചിമാരും ഒക്കെ ചേർന്ന് നടത്തുന്ന വീട്ടിലൂടെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഊണ് ഉഷാറാണ് മറുത്ത് ഒരഭിപ്രായം എനിക്കില്ല കാരണം വീട്ടിലെ ഊണാണ് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും ഒരു കൈപ്പുണ്യം ഉണ്ടാവും മറ്റൊരു അദ്ദേഹത്തിൽ നല്ലൊരു രുചിവിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ